എന്താണ്? പാറമടയിൽ അങ്ങോട്ട് ചെന്നപ്പോഴേ ആ വെള്ളക്കെട്ടിന്റെ അവിടെ നിന്ന് നമ്മളെ ശ്രീകുട്ടൻ ഫോണിൽ ആരോടെ എന്തൊക്കെയോ സംസാരിക്കും. കുഴപ്പം പിടിച്ച സംസാരം എന്നാണ് പറയണത്. എന്ത് കുഴപ്പം? അവൻ ആരുടെ പറയണ വിഷമിക്കണ്ടെന്നോ ഗൗരി അറിയണ്ടെന്നോ ഗൗരി അറിയാതെ ദുബായിലോട്ട് വരാന്നും പറയണവ. നിങ്ങൾ കേശവര് അവന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടോ. ആ പറഞ്ഞു വിട്ടത് നാണം കേട്ട പരിപാടിയായി പോയി. പറഞ്ഞിട്ട് പിന്നെ കാര്യം അറിയണ്ടേ? ഇതിപ്പോ നല്ലതായാലും ചീത്ത ആയിരുന്നാലും അവൻ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. അവസാനം ചീത്ത പേര് നമുക്ക് കിട്ടും എന്തെങ്കിലും വന്നാ. ലക്ഷ്മണ് ഗൗരിയുടെ അടുത്ത് പറയാൻ വേണ്ടി പറയണേ. കുട്ടോമാനെ ആരേ ഫോൺ വിളിക്കണില്ലേ? അച്ഛനെ ടെൻഷൻ. ടെൻഷനാവണം. കുട്ടുമാമന്റെ റൂമിൽ നിന്ന് ഫോൺ ചെയ്തത് ഞാനും കേട്ടതാണ്. ഞാനും അമ്മേനെ അന്വേഷിച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുട്ടുമാമയുടെ കിടക്കുവായിരുന്നേ. എന്നെ കണ്ടപ്പോഴത്തേക്ക് എണീറ്റ് പോയി. എന്റെ ഫോണിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താണ്, സംസാരിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നം മാറുന്ന മനസ്സമാധാനം കിട്ടുമെന്നാ. ആ അങ്ങനെ എന്തൊക്കെയോ. ഇതിപ്പോ അച്ഛൻ പറയണ കേശു കേട്ടെന്ന് മാമൻ പറയണത്. ആരോടോ പറയാണ് വിഷമിക്കണ്ടെന്നോ ഗൗരി അറിയാതെ ഞാൻ ഗൾഫിലേക്ക് വരാന്നോ ഒക്കെ പറയണ്ടായിരുന്നു. ഇവിടെ നിക്കണോ? അമ്മായി ലജ്ജ ചേച്ചി ഒന്നിച്ചേ നിക്കൂല്ലല്ലേ. എന്തെന്ന് എനിക്ക് ഒരുമിച്ച് നിക്കണോ? അയ്യോ, ചേച്ചി നിക്കുന്നിടത്ത് ആർക്കും നിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ കൺട്രോൾ ചെയ്യേണ്ട സമയമായി. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യേണ്ട സമയമായി. ഞാൻ പോകണു. പുറത്തോട്ടെന്തോ പോണുണ്ട്. ഫോൺ വിളിച്ചതായിരിക്കും. ആ എന്തോ ഒരു കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ഫോൺ വിളിക്കണുണ്ട്. സാധാരണ ഇങ്ങനത്തെ ഒരു ഫോൺ വിളി പതിവ് ഇല്ലല്ല. ശരിയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടാ. പക്ഷെ അത് വേറൊരു രീതിയിൽ എടുക്കരുത് കേട്ടാ. ഇല്ല, ഞാൻ നേരത്തെ റൂമിൽ പോയപ്പോഴത്തേക്കും കുട്ടികാമ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികാമനോട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആരോട് ഇങ്ങനെ പറയുന്ന കേട്ട് എന്താണ് മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കരുത്, തുറന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലെ വിഷമമൊക്കെ മാറത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ട്. പിന്നെ കേശവും കുട്ടികാമനും എന്തോ സംസാരിക്കുന്ന കേട്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തോന്ന് പറഞ്ഞു അവന്റെ അടുത്ത്? കുറച്ച് വിളിക്കാം. ഇതേതൊക്കെ വഴിയാ കുട്ടുമാമ ഫോണൊക്കെ ചെയ്ത് കേറി വരുന്നേ? ആ ഞാന് അതുവഴി വിളിച്ചിട്ട് ഇതിലേ കാര്യം. ഇനി ഇതുവഴി പോയിട്ട് അതിലേ വിളിച്ചിട്ട് ഇതുവഴി കേറി വരുമോ? നിനക്കിപ്പോ എന്താണ് ചോദിച്ച? കുട്ടുമാമ ആരെയാ വിളിക്കുന്നത്? ഞാനാ സിദ്ധുവിനെ വിളിക്കുന്നു. നിനക്കിപ്പോ എന്തൊക്കെ അറിയണം? ഞാനൊരു ലച്ചു കൊച്ചു. ഇതെന്തോന്ന് ഫോൺ വിളി അമ്മായി? കേശേ, നീ ആ പാറമടയുടെ അവിടെ വെച്ചിട്ട് കുട്ടുമാമൻ സംസാരിക്കുന്നെന്തോ കേട്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താന്നൊന്ന് പറഞ്ഞു. അമ്മായി സംഭവം ഒന്നുമില്ല, നമ്മുടെ പാറമടയുടെ സൈഡിലുള്ള വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമില്ലേ, അവിടെ മാമൻ എന്തൊരു ഫോൺ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്തോ വിഷമിക്കണ്ടെന്നോ പിന്നെ മാമനും വിഷമമുണ്ടെന്നോ അധികം വെച്ച് താമസിപ്പിക്കാതെ മാമൻ ഗൾഫിലോട്ട് എന്തോ കയറി വരാന്നോ ഒക്കെ പറഞ്ഞ്. പിന്നെന്തേ ആ ഗൗരി അറിയണ്ടെന്നും പറഞ്ഞു. അല്ല, ഇത് അങ്ങനൊന്നും എടുക്കണ്ട, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അത് തന്നെ, ചിലപ്പോ കുട്ടുമാമ ഇതൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ലായിരിക്കും, പക്ഷെ നമ്മളത് കാര്യമായിട്ട് എടുക്കണം. അമ്മ ഇവിടെ ടെൻഷൻ അടിക്കൊന്നും വേണ്ടെന്ന്. പിന്നെ ഈ പവർ ബാങ്ക് ഇരിപ്പുണ്ടോ? എന്തിന്? ഒന്ന് ചാർജ് ചെയ്ത് വെച്ചോ. മാമന്റെ ഫോണിന്റെ ചാർജ് എപ്പോഴാ തീരാന്ന് പറയാൻ പറ്റില്ലല്ലോ. മാമന്റെ പുതിയ ഫോണാണ്, പെട്ടെന്ന് അങ്ങനെ ചാർജ് ഒന്നും തീരൊന്നുമില്ല. മാമന്റെ വിളിക്ക് പെട്ടെന്ന് തീരാൻ താഴ്ന്നുണ്ട്. ഫ്രിഡ്ജിലല്ലേ മാമന്റെ അലേർജി ടെൻഷൻ അടിക്കണോ? നമ്മൾ അഞ്ചത്ത് കയറിട്ടൊന്നും കാര്യം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.